അപ്പൊ നമ്മൾ അടിപൊളി ആമ്പൽ പറത്തി കേട്ടോ. ഫുള്ള ആമ്പലാട്ടോ, ഇവിടെ താമരല്ല, ഇവിടെ മൊത്തം ആമ്പലാണ്. നമ്മളിന്ന് നമ്മുടെ അജയ് നമുക്ക് ഫ്ലോഗ് ആയിട്ട് കേട്ടോ, സ്കൂബി നമ്മുടെ റിയൽ വാരിയറിന്റെ നല്ല ഉക്കപ്പുള്ള സാധനം കേട്ടോ. നമുക്ക് എന്തായാലും നല്ല ട്രിപ്പ് കേൾക്കാം. നല്ല പ്രതീക്ഷയുള്ള ദിവസമാണ്. ഇവിടെ നല്ല വെയിൽ ചൂടായിട്ടോ മീൻ അടിക്കുക. അപ്പൊ നമ്മളൊരു 8-9 മണിയായിട്ട് എത്തിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും കാസ്റ്റ് നോക്കാം. നമ്മുടെ ആ ഇടോ കണ്ണ് കൂടെ ഇടണം. നമ്മുടെ സ്കൂബി എന്ന ഫസ്റ്റ് ഇട്ട് ചെറിയൊരു വരാട്ടോ, വലിപ്പോ കണ്ണ് കൂടെ കയറിണ്ട്. കഴിഞ്ഞാണോ നമ്മൾ ഇപ്പൊ അത്ര വെള്ളം ഇല്ല കേട്ടോ. ഇന്നത്തെ മഴയുടെ പവർ ഉണ്ട്, നല്ല വെള്ളം അവിടെ. കാരണം അടിപൊളി പാറക്കണം കാറ്റും. എന്തോ സ്ട്രൈക്ക് ചെയ്തു, പക്ഷെ വാറന്തോണ്ടോ വരുന്നത്. എന്തോ സ്ട്രൈക്ക് മിസ് തന്നെയാണല്ലോന്ന്, ചെറുതാണ്, ഒക്കെ ചെറുതോളാണ്. ആ ഭാഗത്തായിട്ട് ഏകദേശം ഇങ്ങനെ കുറെ മീനുകൾ പറയുന്നുണ്ട് കേട്ടോ. ഈ തോടിന്റെ അപ്പുറത്ത് നമുക്ക് അങ്ങനെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് കാസ്റ്റ് ഇട്ടോ. കടക്കണു സ്കൂബിയിലെ സക്കൻ്റെ മീന്. നന്നാക്കി വട്ടം കയറിയാണ്, നന്നാക്കി വെള്ള ചെറുതായിട്ട് കണ്ണിൻ്റെ ഭാഗത്താട്ടോ. സ്കൂബിക്ക് കണ്ണുമേണ്, നമുക്ക് ഫസ്റ്റിട്ട് ചെറിയ വരാറിൻ്റെ കണ്ണുമേണ്. അവൻ ജീവിക്കില്ല കൂടാൻ കേട്ടോ. ഈർപ്പുണ്ട്, ഇടയ്ക്കലുണ്ടാവും. നല്ല കാറ്റാണ്. അടിപൊളി സെറ്റ് കാണാം. ഇപ്പം മഞ്ഞ കളറില്, വലിയ വലിപ്പൊന്നും ഇല്ലാട്ടോ. മഞ്ഞ കളറടാ, നമ്മുടെ അജയുടെ ബാക്ക്ലാഷ് അടിച്ച് നേരെ കേട്ടോ. കുഴപ്പമില്ലാത്ര ചെറിയ മീനുണ്ടോ. കാക്കി ആളിവിടെ ബാക്ക്ലാഷ് ഒക്കെ അടിച്ച് ഉസാറായിരിക്കുന്നുണ്ട്. മരം നോക്കേണ്ട കാസ്റ്റ് ചെയ്താട്ടോ. ഒരു ഉണ്ടേ നമുക്ക് എന്തായാലും മുറിച്ച് കളഞ്ഞിട്ട് വരടല്ല ചെയ്യേ അവസ്ഥ. ഇവിടെ നമുക്ക് മൊത്തം മീഡിയം സൈസ്, അതിനും താഴെ അതിൻ്റെ മേലേക്ക് ഇല്ല. വലിയ വലിയ മീനോട് കുറവാണ്. നമ്മൾ കഴിഞ്ഞാണെന്നപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഇട്ടാ കേട്ടോ. അതിൽ കുഴപ്പമില്ലാത്തൊരു മീൻ കിട്ടി, ഒരു 1.5 കിലോൻ്റെ അടുത്ത്, 1460 ഉണ്ടായിരുന്നു. പോകുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹുക്ക് തിരി കിട്ടും. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ചെറിയ മീനുകളൊക്കെ പിടിക്കാൻ ഇത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. വരാനൊക്കെ പറ്റിയ സാധനം. അജിയ ഇന്നത്തെ 4-ാമത്തെ മീൻ. ഇപ്പം ഒരു കാക്കിലോ ഉണ്ടായിരട്ടോ, അതിന് ചെറു താഴെ. ഇപ്പം നല്ല മുണയില് മുണിക്കണട്ടോ. പോക വല്ലാണ്ട് മുങ്ങി പൊങ്ങിയിട്ടല്ലാട്ടോ വരുമോ. കുറച്ചിങ്ങനെ മുങ്ങിയിട്ട് കുറച്ച് മേലെയിട്ട് അങ്ങനെ വരിക. അങ്ങനെയാണ് നമ്മളെ ബാക്കിയുള്ള ഫ്രോക്ക് വരുന്ന മാതിരി അല്ല വരുന്നത്. ഇനി എൻ്റെ ലീഡർ ലൈൻ്റെ കാണാൻ കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കേട്ടോ ഇങ്ങനെ വരിക, ഫ്ലോട്ടിങ് ആട്ടോ സാധനം, ഇങ്ങനെ പാറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റീലി ഇത് അബു ഗാർസിയ ബ്ലാക്ക് മാക്സ് 4 കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് ബ്രൈഡ് മെഗാപ്പിയുടെ 70 LB ആണ്. പക്ഷെ എത്ര LB ഇതിൽ വേണോ, എനിക്ക് കുറച്ച് വലിയ സുഖമായിട്ട് തോന്നിയില്ല. ഇത് മാറ്റണം എന്ന് കരുതുന്നുണ്ട്. റോഡ് നമ്മളെ പഴയ റോഡ് തന്നെ, ലൂക്കാന ടക്കുകാന. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നേരം മഴ തോരനായിട്ട് വെയിറ്റ് ചെയ്തൊക്കെ തോരെ നോക്കാം. എന്തായാലും അതുവരെ കാസ്റ്റിയിട്ട് കാര്യമില്ല. അത് ഇവിടെ ബാക്ക്ലാഷ് നേരെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താടാ കിട്ടുണ്ടോ? ഓ പൊളി പൊളി പൊളി, ചെറിയ കട്ടുള്ളൂ അല്ലേ. ഉടുക്കത്തെ മഴ കാരണം നമ്മള് ഇവിടെ ഒരു മോട്ടോർ മേളിൽ കയറുന്ന കേട്ടോ. ഫുള്ള് മഴയും കൊണ്ടു നമ്മളാ ജയ് മുട്ടോട് നമ്മൾ മുട്ട നമുക്ക് അത് തിന്ന അടിപൊളി സാധനം. കഴിച്ചിട്ട് കഴിക്കാം.
നമ്മുടെ ബാക്ക്ലാഷ് അടിച്ച സാധനം നമ്മളെ ഫുള്ള് ഒരു തുള്ളി പോലും കട്ടി തളയാണ്ട് മൊത്തം റെഡിയാക്കിട്ടോ. കുറച്ചേരം ഇരുന്നിട്ട് മഴ ചെയ്തപ്പോൾ നമ്മൾ റെഡിയാക്കാറുണ്ട് അല്ലേ, അത്രേ ഉള്ളൂ. മഴ പെയ്തുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചേർന്ന ഭാഗത്തൊക്കെ നല്ല കളക്കവെള്ളമായിട്ടോ. അപ്പോൾ അജയ് തോട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നേ ക്രോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് നമുക്കറിയാം കേട്ടോ. ചേറൊന്നുമില്ലാണ്ട് ഫുള്ള് ചേറിലാണ്, പിന്നെ എത്രണ്ട് കുണ്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അജയ് അതുകൊണ്ട് മാത്രം ക്രോസ് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളും ബാക്കിൽ പോയിട്ടോ. നമ്മൾ കഴിഞ്ഞാണെന്നപ്പോൾ ഇവിടെ അത്ര വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം മഴ നിന്ന് പെയ്തിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാറ്റ മഴ നല്ലോണം പെയ്തു. അതിൻ്റെ വെള്ളമാണ് ഈ കാണുന്നത്. നമ്മളൊക്കെ വെള്ളത്തിലോട്ട് നിൽക്കണം. അന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ വരം പറഞ്ഞു വെള്ളമൊന്നും വരാൻ ഉണ്ടാവില്ല. അപ്പോൾ ആമ്പലൊക്കെ നല്ലോണം പൊന്തി വെള്ളം ഇങ്ങനെ വന്നപ്പോൾ. വെള്ള കളറുള്ള ആമ്പലോട്ടോ ഇവിടെ അധികം. പിന്നെ ചെറുതായിട്ട് താമരയൊക്കെ ഉണ്ട്. പക്ഷെ താമരയിൽ പൂവുണ്ടായില്ല, വെറും ചെടി മാത്രം. നല്ല ആക്ടിവിറ്റി ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല വെയിൽ ഇവിടെയാണ്. പക്ഷേ സ്ട്രൈക്കൊന്നും കിട്ടില്ല. പിന്നെ വലിയ വലിയ തവളകളുണ്ട്. അയച്ചനൊക്കെ പേടിച്ചിട്ട് നമ്മൾ അറിയണത്. ഏറ്റവും ഞാൻ സ്ട്രൈക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഊരെടുക്കൽ ഭയങ്കര പണിയാണ്. പിന്നെ അതിൻ്റെ ചാവും ചെയ്യും ആ പ്രശ്നം. പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ ആമ്പൽ താമര അങ്ങനത്തെ പാടങ്ങളിലൊക്കെ അധികവും ചെറിയ ചെറിയ മീനുകളാവും. മീഡിയം സൈസ് മീനുകളാവും. അപ്പോൾ എല്ലാവരും ചെറിയ ഫ്രോഗ് വരണമെന്നുണ്ടെങ്കിൽ അധികം മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. വലിയ ഫ്രോഗ് കണ്ടെന്നുണ്ടെങ്കിൽ ഇത് വീണ് കണ്ടാൽ തന്നെ ചിലപ്പോൾ മീനുകൾ ഓടിപ്പോവും. വലിയ മീനുകളും ഉണ്ടാവും, പക്ഷേ ചെറിയ മീനുകൾക്കാവും കൂടുതൽ ചാൻസ്. അപ്പോൾ നമുക്ക് കിട്ടിയ തന്നെ മീഡിയം സൈസ് മീനുകളും അതിൽ താഴെയുള്ള മീനുകളും കേട്ടോ. ലാസ്റ്റ് കാണിച്ചാറില്ല. ചെറിയ ചെറിയ മീനുകളുണ്ട്. ഫ്രോഗ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പറല് കോലാന് അജയ് പിന്നെ ബാക്ക്ലാസ് ഒക്കെ റെഡിയാക്കിയപ്പോൾ മീൻ പിടുത്തം അടിപൊളിയായിട്ട് തുടങ്ങിട്ടോ. അവൻ്റെ സ്കൂബിയുടെ വേറൊരു കളറാട്ടോ. അടിഭാഗം വലിയ വെള്ള കളറായിട്ടുള്ള ഫ്രോഗ്. അജയ് രണ്ടാമത്തെ കളർ പറഞ്ഞത് അതിലും മീനിനെ കിട്ടോ. അതും ഫസ്റ്റ് കിട്ടിയ മീനിൻ്റെ അതേ വലുപ്പം ഏകദേശം. ഇതിനു മുന്നേ നമ്മൾ വന്നപ്പോൾ അജയ്ക്ക് 1.5 kg ഒരു വരാലിനെ കിട്ടാൻ കേട്ടോ. അതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് നമ്മുടെ ചാനലിൽ കിടക്കേണ്ട, ആരും കാണാൻ മറക്കണ്ട. എത്ര മീനാണ് നമുക്ക് കിട്ടിയത്? വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ.